ചെയ്ത കച്ചേരികളിൽ വെച്ചിട്ട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഓർമ്മയിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു സ്റ്റേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇടയ്ക്ക് വി ജെ ടി ഹാളില് നമ്മുടെ ഒ എൻ വി കുറുപ്പ് സാറിൻ്റെയും വി എസ് അച്യുതാനന്ദൻ സാറിൻ്റെയും മുമ്പിൽ വെച്ച് ഒരു ചങ്ങമ്പുഴയുടെ ജനശതാബ്ദി വാർഷിക ഉദ്ഘാടനം. അപ്പം അന്ന് എനിക്ക് മാത്രം ഒരു പ്രോഗ്രാം തന്നു, ഒരു 2.5 മണിക്കൂർ ഫുള്ളൊരു കച്ചേരി പറഞ്ഞാൽ അത്രയും ചങ്ങമ്പുഴ കവിതകളാണ് സെലക്ട് ചെയ്ത് കംപ്ലീറ്റ്. ആദ്യം മുതൽ അവസാനം വരെയും ചങ്ങമ്പുഴ കവിതകളെ മാത്രം എടുത്തുകൊണ്ട് ഞാൻ തന്നെ കൊറിയോഗ്രാഫി എല്ലാം കൊറിയോഗ്രാഫി ചെയ്തു. അതെനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അഭിനയത്തിനോട് കൂടുതലൊരു ഭയങ്കര ഇഷ്ടം. ഓരോരുത്തർ അഭിനയിക്കാനുള്ള ഫേഷനാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അടവ് പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് കാലത്ത് നമ്മുടെ ബോഡിക്ക് അത് കെടുണ്ടാവും. പക്ഷെ അഭിനയത്തെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ അതിനൊരു എന്താ പറയുക, സാത്വികമായ ഒരു കഴിവ് വേണം. അപ്പോൾ ഞാൻ അന്നത്തെ ഒരു പെർഫോമൻസ് ചെയ്തപ്പോൾ, പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നു, ഒ എൻ വി കുറുപ്പ് സാർ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നല്ലതാണ്. കലാമണ്ഡലത്തിലല്ലേ പഠിച്ചത്, കലാമണ്ഡലത്തിലെ കുട്ടികൾ ഒരിക്കലും ബാക്കിലാവില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അതും എനിക്ക് സത്യത്തിൽ മറക്കാൻ പറ്റുന്നു, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. എന്നെ തൊടുമെന്നോ എന്നോട് ചിലപ്പോൾ ഈ പ്രോഗ്രാമിനെ പറ്റി തന്നെ കൊള്ളാന്ന് പോലും പറയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ സാർ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി വരുന്നത് കണ്ട് എൻ്റെ അടുത്ത് വന്ന് അത്രയും സംസാരിച്ച് അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു. ഇപ്പോൾ സ്വാതന്ത്ര്യനാൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്, ഗസ്റ്റ് ലെക്ചറാണ്. എങ്ങനെയുണ്ട് അവിടെ തന്നെ പഠിച്ചിട്ട് തിരിച്ച് അവിടെ തന്നെ പഠിപ്പിക്കാൻ കയറുമ്പോൾ ഞാൻ അവിടെ പഠിച്ച കാലഘട്ടം മുതൽ ഇന്നും എന്നെ പഠിപ്പിച്ച അധ്യാപകർ ഞാൻ അവിടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അധ്യാപകരാണ്. ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ അവർ പറയും രാജി കയറണം. അത്ര ഞാനും ടീച്ചേഴ്സായിട്ട് അങ്ങനെ നല്ല സൗഹൃദമാണ്. കാര്യം പഠിക്കുകയാണെങ്കിലും ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ പഠിക്കുന്നതിൽ തന്നെ കോൺസെൻട്രേഷൻ, ഒരു വേറൊരു രീതിക്കുള്ള ഒരു നടത്തം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും അധ്യാപകരെന്നെ ഓർക്കും. ഇപ്പം ഇന്ന് തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ഇൻ്റർവ്യൂ തരുന്നത് എൻ്റെ ഒരു അധ്യാപക സാർ പറഞ്ഞിട്ടാണ്, ഞാനുള്ളവരധികം ഇഷ്ടപ്പെടുന്ന രവിനാഥ് സാറിൻ്റെ പേര്, മൃദംഗിസ്റ്റാണ്. അപ്പം ഞങ്ങൾക്ക് സത്യത്തിൽ താളത്തിന് ക്ലാസ്സൊന്നും അവിടെ ഇല്ല. പക്ഷെ ഞാൻ സാറിനോട് പോയി ചോദിക്കും, എനിക്ക് ഈ കോറിയോഗ്രഫിക്ക് ചെയ്യാൻ വേണ്ടി എങ്ങനെ സാറിന് താളത്തിന് അപ്ലൈ ചെയ്യണം. അപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് ഒരുപാട് താളങ്ങളുണ്ട്, താളങ്ങൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം, ഇതിന്റെ മാത്രകള് എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്, അതിന്റെ അക്ഷരകാല മാത്രകൾ. അപ്പൊ അതൊക്കെ ഒരു വലിയ അറിവായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം ഉണ്ടെങ്കിലും കുറച്ചും കൂടി കൊറിയോഗ്രാഫിയിലേക്ക് നമുക്ക് ഏത് ടഫ് ഐറ്റം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ മുത്തുസ്വാമി ദീക്ഷിതരുടെയോ ത്യാഗരാജ സ്വാമികളുടെ ഏത് താനാവരണോ പദവർണ്ണോ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അത് പിന്നെ ഈ കേരളത്തിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ ഭരതനാട്യത്തിൽ എടുത്ത പോലെ ആയിരിക്കില്ലല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ അതിലുള്ള കലാശങ്ങളെയൊക്കെ ഈ താളത്തിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക രസമാണ്. പക്ഷെ ഇനി അത് കുറച്ചുകൂടെ 1-2 വർഷം കൂടെ കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ പോപ്പുലർ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പി എച്ച് ഡി കഴിഞ്ഞിട്ട് കുറച്ച് എന്റെ മനസ്സിൽ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്, എന്നതൊക്കെ ചെയ്യണം. ഇപ്പൊ ഇവിടെ ക്ലാസ് എവിടെയൊക്കെ ക്ലാസ്സസ് നടത്തുന്നുണ്ട്? ഞാൻ ഇവിടെ പോങ്ങുമോട് എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലാസ് നടത്തുന്നുണ്ട്. കഴക്കൂട്ട മഹാദേവ ക്ഷേത്രത്തിന്റെ അവിടെ ഒരു ക്ലാസ് നടത്തുന്നുണ്ട്. പിന്നെ വഞ്ചിയൂര് കൈതമുക്ക് എന്ന് പറയും, അവിടെ ഒരു ക്ലാസ് നടത്തുന്നുണ്ട്. എത്ര കുട്ടികളുണ്ട് എല്ലാം കൂടി? എല്ലാം കൂടെ ചേർത്ത് ഒരു 300 above സ്റ്റുഡൻസ്. കുട്ടികളുടെ പെർഫോമൻസസ് ഒക്കെ എങ്ങനെയാണ് നടത്തുക? ആനുവൽ ഡേ ആയിട്ടാണോ അതോ? ആനുവൽ ഡേ ഞാൻ ഒരു 1 ഇയർ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ആനുവൽ ഡേ നടത്തുമ്പോൾ എല്ലാ കുട്ടികൾക്കും അങ്ങ് പ്രസന്റേഷൻ സാധ്യമാവുന്നില്ലേ. 300 കുട്ടികളിലേയും നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഒരു 15-20 കുട്ടികളായിരിക്കും. അപ്പൊ ചില പാരന്റ്സ് അറിയോ എന്റെ കുട്ടിയെ കണ്ടില്ലേ, ബാക്കിലായിരുന്നു. അപ്പൊ 20 കുട്ടിയെയും കാണത്തക്ക രീതിക്ക് നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാറുണ്ട്. അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ ആനുവൽ ഡേ എന്നുള്ളൊരു പ്രോഗ്രാം ഇല്ല. അല്ലാതെ തന്നെ നമുക്ക് ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്, പുറത്ത് ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ കുട്ടികളിലും കച്ചേരി ലെവലിൽ, ചിലപ്പോൾ ഭരതനാട്യം മാത്രമായിരിക്കും, ഭരതനാട്യം കച്ചേരിയായിട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. മോഹിനിയാട്ടം മാത്രമാണെങ്കിൽ മോഹിനിയാട്ടം കച്ചേരി. അങ്ങനെ എല്ലാം പഠിപ്പിക്കുന്നുണ്ടോ? കുച്ചിപ്പുടിയും ഭരതനാട്യം മോഹിനിയാട്ടം എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ എല്ലാ സബ്ജക്റ്റിലും ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഇപ്പം കലാമണ്ഡലത്തിനാണ് ഞാൻ കുച്ചിപ്പുടിയും മോഹിനിയാട്ടും ബേസ് ആയിട്ട് പഠിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സംഗീത കോളേജില് കലാക്ഷേത്ര സ്റ്റൈലിലാണ് ഞാൻ ഭരതനാട്യവും കേരളനാട്യവും പഠിച്ചിരിക്കുന്നത്. അപ്പൊ പഠിച്ച വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ പഠിപ്പിക്കാം. എപ്പോഴൊക്കെയാണ് ക്ലാസ് ടൈമിംഗ്സ്? ഇത് 3 സ്ഥാപനം ഉള്ളത് കൊണ്ട് കഴക്കൂട്ടത്താണ് രാവിലെ മോർണിംഗ് തുടങ്ങുന്നത്, അവിടെ 10-12 സാറ്റർഡേ സൺഡേ. പിന്നെ അവിടെ കുറെ അമ്മമാര് പഠിക്കുന്നുണ്ട്, ടെക്നോ പാർക്കിലെ സ്റ്റുഡൻസ്, വലിയ വലിയ കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി വർക്കിംഗ് ഡേയ്സിൽ ഈവനിങ് ക്ലാസ് കൊടുക്കും. അവരുടെ ടൈമോ എന്റെ ടൈമോ കൂടെ ചേർത്ത് കയറിയിരിക്കും ക്ലാസ് കൊടുക്കും. പിന്നെ പോങ്ങുമ്പോൾ ഉച്ചയ്ക്കാണ് ക്ലാസ്, 2-4 അങ്ങനെ 2 മണിക്കൂറാണ് ഇവിടുത്തെ ക്ലാസ്. പിന്നെ വഞ്ചിയൂര് വന്നിട്ട് 6-8. പക്ഷെ നല്ല എന്താ പറയാ, ഭയങ്കര സന്തോഷമാക്കാൻ പല പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കുട്ടികളല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പൊ കൊച്ചു കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് സമയം പോകുന്നറിയില്ല. എനിക്ക് ശനി ഞായർ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്.
പക്ഷെ ഈവനിങ് ആകുമ്പോഴേക്കും പഠിപ്പിച്ച് 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 ശബ്ദം പോകും. പഠിപ്പിക്കുമ്പോൾ എന്താ പറയുക, അടവുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് സാഹിത്യം അല്ലെങ്കിൽ ഇപ്പം ഐറ്റം പഠിപ്പിക്കുമ്പോൾ സാഹിത്യം പഠിപ്പിക്കാറുണ്ടോ? ശ്ലോകങ്ങൾ പിന്നെ അങ്ങനെ താളം താളവട്ടം ചെയ്യാൻ പഠിപ്പിക്കുന്നു. ഞാൻ ആദ്യം തുടങ്ങി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന അവർക്കൊന്ന് ബോഡി ഹോട്ടാൻ വേണ്ടി കുറച്ചൊരു വാമപ്പ് ചെയ്യുന്നവർക്ക് ഒരു 20 മിനിറ്റ്സ് ഒക്കെ എക്സസൈസ് കൊടുക്കും. എക്സസൈസ് നമുക്ക് നൃത്തത്തിനോട് ആവശ്യമായ രീതിക്കുള്ള ഒരു എക്സസൈസ് ആണ് ഇവിടെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. അതിനുശേഷം അവർക്ക് ബേസ് ആയിട്ടുള്ള കുറച്ച് അടവ്, ഇപ്പൊ ഇന്നലെ പഠിപ്പിച്ചതിന്റെ ബാലൻസ് വെച്ചിട്ട് ഇന്നലെ പഠിപ്പിച്ച മുതൽ ഇന്നങ്ങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ബേസ് അടവ് കൊടുത്തതിന് ശേഷമാണ് ഐറ്റത്തിലേക്ക് കടക്കുന്നത്. ഐറ്റത്തിൽ വരുന്ന സമയത്ത് ആദ്യം ഞാൻ ഇപ്പൊ എന്തെങ്കിലും പഞ്ചനടകൾ പോലത്തെ താളങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം അവർക്ക് താളം പറഞ്ഞു കൊടുക്കും, താളം പിടിക്കേണ്ട രീതി പറഞ്ഞു കൊടുക്കും, അതിന്റെ നമ്മൾ ചൊല്ലണ്ടല്ലോ സിലബിൾ പറഞ്ഞു കൊടുക്കും, അവരെ കൊണ്ടത് പറയിപ്പിക്കും, എന്നിട്ടാണ് അത് പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് പഠിച്ചോളും. അതുകൊണ്ട് അവർക്കെല്ലാം ഈ പഞ്ചനട ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, അല്ലാതെ സാധാരണ ഗതിക്കുള്ള കുട്ടികൾക്ക് പഞ്ചനട അറിയില്ല, കളിക്കാൻ മാത്രമേ അറിയാം. ഇവർക്ക് പഞ്ചനടയിൽ ഇപ്പൊ സങ്കീർണ്ണത വെച്ചാൽ അവർ കറക്റ്റ് ആയിട്ട് ആ സിലബിൾ പറയും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചിട്ടസരാണെങ്കിൽ അത് പഠിപ്പിക്കും. പിന്നെ അതിന് സാഹിത്യം പഠിപ്പിക്കുമ്പോൾ ആദ്യം അതിന്റെ വേർഡ്സ് പറഞ്ഞു കൊടുക്കും, അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കും. അർത്ഥം അറിഞ്ഞിട്ടാണ് അഭിനയിക്കാന്നുള്ളവരേക്ക് ഞാൻ പറഞ്ഞ അഭിനയിഷ്ടമായിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്. നിങ്ങൾക്ക് ഇനി ഇൻകേസ് അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നെ കണ്ട് എന്നെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞോളൂ. പിന്നെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തനതായ ഒരു അഭിനയത്തെ കിട്ടുന്നുണ്ട്. അങ്ങനെ പഠിപ്പിച്ചു. എനിക്കൊരു പ്രായം എത്തുമ്പോൾ കുറച്ചും കൂടി അവർക്ക് തനിയെ എല്ലാവർക്കും പറ്റും, നമുക്ക് അതിനടുത്ത് ഒരു ഡെഡിക്കേഷൻ മാത്രമേ ഉണ്ടായാൽ മതി, ഫോഴ്സിൽ പഠിക്കരുത്. ഞാൻ അങ്ങനെയാണ് പഠിച്ച് വന്നതെങ്കിൽ പോലും പിന്നെ അതിനോട് ഇഷ്ടമായപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നൊരു ഡാൻസ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വേദിയിൽ കയറുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അത് കളിച്ചിറങ്ങുമ്പോൾ എനിക്ക് അന്ന് ഫുഡ് പോലും വേണ്ട, കളിച്ചാൽ മതി, അത്രയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കുടുംബം രാജിയുടെ ഫാമിലി, ഹസ്ബൻഡ്, ഒരു മോൻ, മോനിപ്പോ 7th ഹസ്ബൻഡിന് ബിസിനസ് ആണ്, സോഡയുടെ, കൂൾ ഡ്രിങ്ക്സ്, പിന്നെ മിനറൽ വാട്ടർ, അങ്ങനെ വെള്ളത്തിന്റേതായ ബിസിനസ് മണ്ണെന്തല് സ്വന്തമായിട്ട് നടത്തുകയാണ്. തിരുവനന്തപുരത്ത് ആനേറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓക്കെ, അവിടെ നിന്ന് സ്വാതിനാൾ കോളേജ്, കൈതമുക്കല ക്ലാസ്, പോങ്ങമ്മൂടി ക്ലാസ്, കഴിക്കൂട്ടം ക്ലാസ്, ഇത്രയും മാനേജ് ചെയ്യുന്നു. ബിസിയാണ്. രാജിയുടെ ആഗ്രഹം പോലെ കേരള നടനത്തിൽ കൂടുതൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ സാധിക്കട്ടെ, പുതിയ ഐറ്റംസ്, പുതിയ കോമ്പസിഷൻസ്, അതിൽ PhD ഒക്കെ എടുത്ത് കേരള നടനത്തിൽ ഒരു പേര് രാജിക്ക് സ്വന്തമായിട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹായിച്ചതിന് നന്ദി.